ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോണത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ റിവിഷനാണ്. മുൻ വർഷങ്ങളിലെ എസ് എസ് എൽ സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് ചാപ്റ്റർ വൈസിലാണ്. 2020, 2019, 2018 ഈ മൂന്ന് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ വൈസിൽ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെയാണ്. നമുക്കറിയാം ആ ഒരു ചാപ്റ്ററിൽ നിന്നും ഈ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് 17 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വന്നത്. 17 മാർക്കിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പഠിച്ചാൽ, നമുക്ക് അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ എളുപ്പമാണ് മാർക്കുകൾ സ്കോർ ചെയ്യുവാനായിട്ട്. അപ്പോൾ ഏവർക്കും നമുക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തുടർന്നും അടുത്ത ചാപ്റ്ററുകളുടെ എല്ലാം വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 2020 കഴിഞ്ഞ വർഷം മാർച്ചിലെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വന്ന അരിത്മെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: റൈറ്റ് ദ സിക്സ്ത് ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 125, 49, 73, 94, etc. And B, how many perfect square terms are there in the arithmetic sequence 93, 73, 49? അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിലെ എ പാർട്ട് ഇപ്പം 125, 49, 73, 93, etc. പോവുകയാണ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ്. ഇതിലെ നമ്മൾ സിക്സ്ത് ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ് ഏറ്റവും ആദ്യം തരുന്നത്. അപ്പോൾ സിക്സ്ത് ടേം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. എക്സ് സിക്സ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ x6=x1+5d. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 5 പ്രാവശ്യം ആഡ് ചെയ്യുക. ഇനി അതുമല്ല എങ്കിൽ നമുക്ക് നേരെ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിലേക്ക് നോക്കുക. 125, 49 പോവുകയാണ് ഇവിടെ. 1 ഫസ്റ്റ് ടേം, 2nd, 3rd, 4th, 5th. അപ്പോൾ അടുത്ത ടേമാണ് എന്ത് പറയുക, സിക്സ്ത് ടേം എന്ന് പറയുക. അപ്പോൾ നമുക്ക് അടുത്ത ടേം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണ്, നമുക്കിവിടെ 1 ഉം 25 ഉം ഉണ്ട്. അവ തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് പറയുക, നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് d=, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കുക, അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്നും സെക്കൻഡ് ടേം കുറയ്ക്കുക, ഏതെങ്കിലും ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ടേം 25 ആണ്. സോ 25 - ഫസ്റ്റ് ടേം എന്നാണ് 1. സോ =24. അപ്പോൾ നമ്മുടെ ഈ കോമൺ ഡിഫറൻസായി 24 എന്താണ് ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഫിഫ്ത്ത് ടേം അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സിക്സ്ത് ടേം കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സിക്സ്ത് ടേം x6=2. ഇത് 1, 2, 3, 4, 5 അപ്പം 97 + കോമൺ ഡിഫറൻസ് എത്രയാണ്, 24. സോ ദാറ്റ്സ് =121. അപ്പോൾ ഇത്ര എഴുതി നമ്മുടെ മാർക്കായി. അപ്പോൾ എ പാർട്ട് തീർന്നു. അടുത്ത ബി പാർട്ട് എന്തായിരുന്നു, നമ്മൾ ഇവിടുന്ന് ഇത് ഇങ്ങോട്ടേക്ക് തന്നിരിക്കുകയാണ്. അതായത് 97, 73, 49, etc. ഇതിനകത്ത് ഹൗ മെനി പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ ദയർ, അപ്പം എത്ര ടേമുകൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് വരുന്ന ടേമുകൾ ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, അപ്പോൾ ഒന്ന് കുറഞ്ഞു പോരുകയാണ്. 97 ഇന്ന് കുറഞ്ഞു പോരുകയാണ്. അപ്പോൾ 97 ഇതാണ്. അപ്പോൾ നമുക്ക് 1 മുതൽ പോയി കഴിഞ്ഞാൽ 1 നും 97 നും ഇടയ്ക്കുള്ള ആ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇതിനകത്ത് ഏതൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആ ടേം അങ്ങ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ എല്ലാം ഇങ്ങനെയാണ് പോകുന്നത്. 97, 73 ഏതാണെങ്കിൽ തിരിച്ചു പോവുകയാണ്, തിരിച്ച് ഇങ്ങോട്ടേക്കാണ് എന്ന് പറഞ്ഞാൽ 23 സബ്ട്രാക്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ 23 വീതം കുറച്ച് കുറച്ച് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 1 വരെ വരിക. അപ്പോൾ എന്ത് കിട്ടുന്നു നോക്കി, 49. നമ്മുടെ ടേം എഴുതി കഴിഞ്ഞാൽ, നമ്മുടെ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം നമുക്ക്, 97, 73, 49. അവിടെ നമുക്ക് 24 നമ്മൾ കുറയ്ക്കുക, എത്ര കിട്ടും,
25 അവിടെ വീണ്ടും നമ്മൾ ഇത് നോക്കിയാൽ മതി 24 കുറയ്ക്കുക എത്രയാ 1 വരെയായി അപ്പോൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് നെഗറ്റീവ് സംഖ്യകളാണ് അപ്പോൾ അങ്ങോട്ട് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിനകത്തുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നോക്കിയാൽ മതി അപ്പം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാ വരിക 49 7 സ്ക്വയർ 49 ആണ് 5 സ്ക്വയർ 25 ആണ് 1 സ്ക്വയർ 1 ആണ് അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ് അപ്പോൾ 49 25 1 ബാക്കി 97 അത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല അപ്പോൾ എത്ര എണ്ണം ഉണ്ട് 3 എണ്ണം അപ്പം നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഈ സീക്വൽ 1 2 3 അത്രയും രണ്ട് മാർക്കായി രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നത് ഇതുപോലെയാണ് നമുക്ക് വളരെ സിമ്പിളാണ് മനസ്സിലാക്കുക ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക് അടുത്തത് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വായിക്കാം റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഹൂസ് ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ ഈസ് 3n+5 ബി പാർട്ട് ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8 ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഈസ് 5 റൈറ്റ് ഇറ്റ്സ് ആൾജിബ്രേക്ക് ഫോം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മളൊന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 5a ഇതിൻ്റെ ആൾജിബ്രേക്ക് ഫോം ഇതാണ് 3n+5 ആണ് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ആൾജിബ്രേക്ക് ഫോം എന്ന് പറയുമ്പോൾ nth ടേമാണ് നമുക്ക് എഴുതാം xn=3n+5 ഇനി അതിനകത്ത് നമുക്ക് എന്നിന് ഓരോ വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ആ ഓരോ ടേമും കിട്ടുകയാണ് അപ്പോൾ എന്നിന് നമ്മൾ 1 കൊടുക്കുമ്പോൾ x1 ഫസ്റ്റ് ടേം കിട്ടുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക അത് എത്ര കണ്ടുപിടിക്കുക n=2 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും അതും എന്ത് ചെയ്യുകയാണ് നമുക്കിവിടെ വാല്യൂ കൊടുക്കുക അപ്പോൾ സെക്കൻഡ് ടേം കിട്ടും അങ്ങനെയാണ് നമുക്ക് ആൾജിബ്രേക്ക് ഫോം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടേംസും കണ്ടുപിടിക്കുന്നത് അപ്പോൾ എന്നിന് ഓരോ വാല്യൂസ് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് n=1 കൊടുക്കുക സോ x1=2 അപ്പോൾ ഇവിടെ എൻ ഉണ്ട് അപ്പം അവിടെ 1 കൊടുക്കുക 3n1 പറഞ്ഞാൽ 3 × 1+5 സോ =3 ഇൻറ്റു വൺ ഇപ്പോൾ നോക്കി എന്ന് വരുമ്പോൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക അതിന് ശേഷമേ ഉള്ളൂ ആഡ് ചെയ്യാവുള്ളൂ സോ 3 × 1 3+5=8 സോ ഫസ്റ്റ് ടേം എന്തായി 8 ആയി ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പല രീതികളുണ്ട് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതുപോലെ ആൾജിബ്രേക്ക് ഫോം തന്നിരുന്നാൽ അതിനകത്തുള്ള എന്നിൻ്റെ കോയഫിഷ്യൻ്റ് നോക്കുക ഇപ്പോൾ എന്നിൻ്റെ കോയഫിഷ്യൻ്റായിട്ട് വരുന്ന ആ സംഖ്യ ആയിരിക്കും എന്ന് പറയുക അതിൻ്റെ കോമൺ ഡിഫറൻസ് ആയിട്ട് വരിക സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും 3 ആയിരിക്കും നിങ്ങളിത് ഓർക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി രണ്ട് അടുത്തത് രണ്ട് ടേംസ് കണ്ടുപിടിക്കുക എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കുക x1 കിട്ടി അടുത്തത് എന്താണ് x2=2 സോ x2 കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക സോ 3 × 2+5=3 അപ്പോൾ ഇവിടെ എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുക അതിന് ശേഷം ആഡ് ചെയ്യാവുള്ളൂ പ്രത്യേകം ഓർക്കുക 3 × 2 6+5=11 അപ്പോൾ നമുക്ക് ഫസ്റ്റും സെക്കൻഡും കിട്ടി അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോകും 8 11 ഇങ്ങനെ പോവുകയാണ് അല്ലേ അപ്പോൾ നോക്കുക 8 എത്ര കൂട്ടിയപ്പോൾ 11 കിട്ടിയെന്ന് നോക്കുക എത്രയാണ് 8+3 ആണ് 11 അല്ലെങ്കിൽ 11 നിന്ന് 8 കുറയ്ക്കുക എത്ര കിട്ടും 3 ആണ് അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക 3 വീതം ആഡ് ചെയ്ത് പോവുക അപ്പം 11+3 എത്രയാണ് 14 ഇങ്ങനെ പോവുകയാണ് നമുക്ക് ഇതിനകത്ത് നിന്നും കോമൺ ഡിഫറൻസ് സോ d=2 എത്ര കിട്ടും 3 കിട്ടും അപ്പോൾ അതാണ് നമുക്ക് ടേമും ഫസ്റ്റ് ടേമോ ഏതെങ്കിലും എത്രാമത്തെ ടേമോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ കൊടുക്കുക അങ്ങനെ ആ ടേം കണ്ടുപിടിക്കുക പിന്നെ എപ്പോഴും ഓർക്കുക കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇങ്ങനെയുള്ള ഈ ആൾജിബ്രേക്ക് ഫോം തന്നു കഴിഞ്ഞാൽ എന്നിൻ്റെ ആ കോയഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന സംഖ്യ ആയിരിക്കും അതിൻ്റെ കോമൺ ഡിഫറൻസ് അത് നിങ്ങൾ ഓർക്കുന്നില്ല എങ്കിൽ x1 x2 കണ്ടുപിടിക്കുക അതിൻ്റെ ഡിഫറൻസ് എടുക്കുക അതാണ് നമുക്കിൻ്റെ എ പാർട്ട് എന്ന് പറയുക ഇനി അതിൻ്റെ ബി പാർട്ടിലേക്ക് നമുക്ക് പോകാം സോ ബി പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ആൾജിബ്രേക്ക് ഫോം കണ്ടുപിടിക്കാനായിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 8 ഫസ്റ്റ് ടേം സോ x1=8 അതുപോലെ പിന്നെ എന്താണ് കോമൺ ഡിഫറൻസ് ഇസ് 5 സോ കോമൺ ഡിഫറൻസ് d=5
അങ്ങനെ ആണെങ്കിൽ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോം ഇതുപോലെ കണ്ടുപിടിക്കുക. പക്ഷേ എപ്പോഴും എന്താണ് ആൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞാൽ എൻത് ടേമാണ്. എൻത് ടേം എന്ന് പറയുമ്പോൾ എന്നിന് നമുക്ക് എന്ന് തന്നെ കൊടുക്കുക, ബാക്കിയുള്ള അതിന് വാല്യൂസ് കൊടുക്കുക. സോ നമുക്കിതിൻ്റെ എൻത് ടേം കണ്ടുപിടിക്കാനുള്ള നമുക്ക് പറയാം എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. അപ്പോൾ നമ്മുടെ ഈ ഫോർമുല എടുക്കുക, എക്സ് എൻ എൻത് ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എടുക്കുക, അതിനകത്ത് എക്സ് വണ്ണിൻ്റെ സ്ഥാനത്തും ഡിയുടെ സ്ഥാനത്തും ഈ വാല്യൂസ് കൊടുക്കുക, എൻ അതേപടി നിലനിർത്തുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതുപോലെയുള്ള ആൾജിബ്രൈക് ഫോം കിട്ടും. അപ്പോൾ എങ്ങനെ കിട്ടും നോക്കാം. സോ ഈക്വൽ ടു എക്സ് വണ്ണത്തിലാണ് എയ്റ്റ്, സോ എയ്റ്റ് പ്ലസ് എൻ മൈനസ് വൺ. അപ്പോൾ എൻ ടോട്ടൽ അതേപടി ഇട്ടേക്കാം, പിന്നെ ഇൻറ്റു ഡി, ഡി എത്രയാണ്? ഫൈവ്. സോ എക്സ് വണ്ണ സ്ഥാനത്ത് എയ്റ്റ് കൊടുത്തു, ഡിയുടെ സ്ഥാനത്ത് ഫൈവും കൊടുത്തു, ബാക്കിയിൽ അതേപടി എഴുതി. സോ ഈക്വൽ ടു, ഇനി നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലാതെ ഒന്നിച്ചാക്കുക, ഇത് ഈ ഇതുപോലെ ഒരു ഫോമിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ബ്രാക്കറ്റ് വരുന്നത് കൊണ്ട് ഈ ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ ബ്രാക്കറ്റിന് വെളിയിൽ എന്ത് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഫൈവ് കൊണ്ട് ഈ ബ്രാക്കറ്റിൽ നിന്നുള്ള ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പം എയ്റ്റ് അതേപടി നിലനിർത്തുക. സോ എയ്റ്റ് പ്ലസ് ഫൈവ് ഇൻറ്റു എൻ, സോ ഫൈവ് എൻ, ദെൻ ഫൈവ് ഇൻറ്റു മൈനസ് വൺ, സോ ഇത് പ്ലസ് മൈനസ്, ഇപ്പോൾ ഇതുകൊണ്ട് മൈനസ് ഫൈവ്. നമുക്കിവിടെയും സംഖ്യകളുണ്ട്, എയ്റ്റും ഫൈവും ഉണ്ട്. അത് നമുക്ക് ക്രിയ എയ്റ്റ് മൈനസ് ഫൈവ് കണ്ടുപിടിക്കുക എത്രയാണ്, ഫൈവ് എൻ. എൻതിൻ്റെ വേറെ ടേമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഫൈവ് എൻ നമുക്ക് അതേപടി നിലനിർത്തുക. സോ ഈക്വൽ ടു ഫൈവ് എൻ, ഇനി എയ്റ്റ് മൈനസ് ഫൈവ് പ്ലസ് ത്രീ. ഇപ്പോൾ എന്ത് കിട്ടും നമുക്ക്? എക്സ് എൻ ഇസ് ഈക്വൽ ടു ഫൈവ് എൻ പ്ലസ് ത്രീ. നമുക്കിടെ എൻത് ടേം കിട്ടി. അപ്പോൾ ഇവിടെ നോക്കുക, എൻ്റെ കൂടെ വരുന്ന ഈ കോഎഫിഷ്യൻ്റ് ഫൈവ്, അതാണ് നമ്മളുടെ കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്കിത് ചെയ്തത് നമുക്ക് ശരിയാണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ആ ഫസ്റ്റ് ടേം നോക്കുക, ശരിയാണെന്ന് നോക്കുക. എൻ സ്ഥാനത്ത് ഒന്ന് കൊടുക്കുമ്പോൾ ഫൈവ് ഇൻറ്റു വൺ, ഫൈവ്, ഫൈവ് പ്ലസ് ത്രീ, എയ്റ്റ്. ഇതുപോലെ നമുക്ക് ഈ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഈ എൻ ഒഴിവാക്കി ബാക്കി ആ സംഖ്യകൾ തമ്മിൽ അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ഫൈവ് പ്ലസ് ത്രീ, എയ്റ്റ്. ഇവിടെ നോക്കിയേ, ത്രീ പ്ലസ് ഫൈവ് എത്രയാണ്? എയ്റ്റ്. അങ്ങനെ ചെയ്താലും മതി, കാരണം വണ്ണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സംഖ്യ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ അഞ്ചാമത്തെ ക്വസ്റ്റ്യനും ഇത്രയും മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വളരെ എളുപ്പമാണ്. ആൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കുക, അതിൽ നിന്നും കോമൺ ഡിഫറൻസും ഒക്കെ കണ്ടുപിടിക്കുക, തിരിച്ച് ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ് ആയിരുന്നു, ആൻഡ് എൻത് ടൈം ആൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അടുത്തത് നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ എട്ടാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് എക്സ് മൈനസ് വൺ, എക്സ്, എക്സ് പ്ലസ് വൺ, എക്സെട്ര. ബി, ഇഫ് എക്സ് മൈനസ് വൺ ഈസ് ആൻ ഈവൻ നമ്പർ, വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഈവൻ നമ്പർ? സി, പ്രൂവ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡഡ് ടു വൺ ഗീവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർഡ്. നമുക്ക് ആദ്യത്തെ നമുക്കെടുക്കാം, എ പാർട്ട് എടുക്കാം. എ പാർട്ടിലെ എന്താണ് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ്? ഇതാണ് എക്സ് മൈനസ് വൺ, എക്സ്, എക്സ് പ്ലസ് വൺ, എക്സെട്ര. ഇനി അതിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും നമുക്ക് കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണ്? ആ തൊട്ട് ആ മുമ്പിലുള്ളതിനേക്കാൾ പുറകിലുള്ളത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ തേർഡിൽ നിന്നും സെക്കൻഡ് ടേം സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കുറച്ച് നോക്കാം. സോ കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ടേം എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുറയ്ക്കുക. സോ ഫസ്റ്റ് സെക്കൻഡ് ടേം എക്സ് ആണ്, മൈനസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എടുക്കുമ്പോൾ ഇവിടെ രണ്ട് ഇതാണ് പദങ്ങൾ വരുന്നത്, എക്സും മൈനസ് വണ്ണും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ കൊടുക്കുക എക്സ് മൈനസ് വൺ, കാരണം ഈ മൈനസ് എക്സിനും ബാധകമാണ്, ഈ മൈനസ് വണ്ണിനും ബാധകമാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുക്കുക, ഇനി ബ്രാക്കറ്റ് മാറ്റുക. സോ ഈക്വൽ ടു എക്സ്, ഇവിടെ ഇവിടെ മൈനസ് കൊണ്ട് ഇതിനകത്തുള്ള ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൈനസ് ഇൻറ്റു എക്സ്, മൈനസ് എക്സ്, മൈനസ് ഇൻറ്റു മൈനസ് വൺ, പ്ലസ് വൺ. ഇന്ന് നോക്കുക, എക്സ് മൈനസ് എക്സ് സീറോ ആയി, പ്ലസ് വൺ. സോ ഈക്വൽ ടു വൺ. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? വൺ കിട്ടി. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു വൺ. അപ്പോൾ നമ്മുടെ എ പാർട്ടായി. അപ്പോൾ നമ്മുടെ ഇത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അതിൻ്റെ എ പാർട്ട് കഴിഞ്ഞു. ഞാൻ അടുത്ത ബി പാർട്ടിൽ എന്താണ്, ഇഫ് എക്സ് മൈനസ് വൺ ഈസ് ആൻ ഈവൻ നമ്പർ, വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഈവൻ നമ്പർ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എക്സ് മൈനസ് വൺ ഒരു ഈവൻ നമ്പറാണ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ ഏതായിരിക്കും? നമുക്കറിയാം
ഒരു ഈവൻ നമ്പർ സോറി ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ ടൂവ് ഫോർ സിക്സ് എയ്റ്റ് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഒരു ഈവൻ നമ്പർ നമുക്ക് ഒരു ഈവൻ നമ്പർ ടു എടുത്തു, അങ്ങനെ അടുത്ത ഈവൻ നമ്പർ എത്ര കിട്ടും, അതിന് ടു ആഡ് ചെയ്യുന്നതാണ്. വീണ്ടും ടു ആഡ് ചെയ്യുന്ന അടുത്ത ഈവൻ നമ്പർ കിട്ടും. അപ്പം ഏതെങ്കിലും ഒരു ഈവൻ നമ്പറിൻ്റെ കൂടെ ടു ആഡ് ചെയ്തെന്നാൽ നമുക്കെന്ത് കിട്ടും, തൊട്ടടുത്ത ഈവൻ നമ്പർ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ഈവൻ നമ്പർ എന്താ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ കൂടെ ടു ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം, സോ നെക്സ്റ്റ് ഈവൻ നമ്പർ ഈസ് ഈക്വൽ ടു ഇതാണ് നമ്മുടെ എക്സ് മൈനസ് വൺ ആണ് ഈവൻ നമ്പർ, അതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുക, ടു ആഡ് ചെയ്യുക, പ്ലസ് ടു. ഇനി ഇവിടെയും ഈക്വൽ ടു എക്സ് ഒരു ടേം മാത്രമേ ഉള്ളൂ, അപ്പോൾ എക്സ് എഴുതി മൈനസ് വൺ പ്ലസ് ടു എന്നാ കിട്ടും, മൈനസും പ്ലസും വരുന്നു, ഡിഫറൻസ് കാണുക, വലിയ ചിഹ്നം കൊടുക്കുക. അപ്പോൾ എന്താണ് പ്ലസ് വൺ. അപ്പോൾ എന്ത് കിട്ടും, നെക്സ്റ്റ് ഈവൻ നമ്പർ എത്രയാണ്, എക്സ് പ്ലസ് വൺ ആണ്. സോ എക്സ് മൈനസ് വൺ ഒരു ഈവൻ നമ്പർ ആയാൽ അടുത്ത ഈവൻ നമ്പർ ഏതാണ്, എക്സ് പ്ലസ് വൺ. സോ എക്സ് മൈനസ് വൺ കഴിഞ്ഞാൽ അടുത്ത ഈവൻ നമ്പർ എക്സ് പ്ലസ് വൺ ആണ്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ബി പാർട്ട് കഴിക്കാം, നെക്സ്റ്റ് ഈവൻ നമ്പർ. അടുത്ത നമുക്ക് സി പാർട്ട്. സി എന്താണ്, പ്രൂവ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡഡ് ടു വൺ ഗീവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പം ടു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ കൂടെ ആഡ് വൺ, വണ്ണോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം, ആ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ഈവൻ നമ്പേഴ്സ് എടുക്കുക, അതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ആദ്യം എടുത്ത് നോക്കാം, എന്നിട്ട് അവസാനം അതിൻ്റെ കൂടെ വൺ ആഡ് ചെയ്യുക. സോ നമുക്കിവിടെയും എക്സ് മൈനസ് വൺ ഒരു ഈവൻ നമ്പറാണ്, അടുത്ത ഈവൻ നമ്പർ ഏതാണ്, എക്സ് പ്ലസ് വൺ. അപ്പോൾ എക്സ് മൈനസ് വണ്ണും എക്സ് പ്ലസ് വണ്ണും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ഈവൻ നമ്പേഴ്സാണ്, അടുത്തടുത്ത് രണ്ട് ഇരട്ട സംഖ്യകളാണ്. അവ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ, അപ്പോൾ രണ്ട് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് അതിൻ്റെ പ്രോഡക്റ്റാണ്, എക്സ് മൈനസ് വണ്ണും എക്സ് പ്ലസ് വണ്ണും. ഇനി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എന്താ, നമ്മുടെ ഐഡൻറ്റിറ്റി ഉപയോഗിക്കുക, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ എക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ. ഇനി എക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്, വൺ സ്ക്വയർ വണ്ണ് തന്നെയാണ്. സോ എക്സ് സ്ക്വയർ മൈനസ് വൺ. അപ്പോൾ നമ്മുടെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ഈവൻ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് വൺ ആണ്. ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ വണ്ണൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, സോ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ, ഇത് പ്രോഡക്റ്റ്, അതിൻ്റെ കൂടെ നമുക്ക് പ്ലസ് വൺ വണ്ണൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആഡ് വൺ ആഡ് ചെയ്യുമ്പോൾ അപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യുക, വൺ ആഡ് ചെയ്യുക. സോ അപ്പുറത്ത് എന്താ ഉള്ളത്, എക്സ് സ്ക്വയർ മൈനസ് വൺ ഉണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, പ്ലസ് വൺ അവിടെയും ആഡ് ചെയ്യുക, രണ്ട് സൈഡ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോ ഈക്വൽ ടു ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൺ പ്ലസ് വൺ എന്തായി മാറി, അത് സീറോ ആയിപ്പോയി. അപ്പം മിച്ചം നമ്മൾ എക്സ് സ്ക്വയർ ആയി. അപ്പോൾ എക്സ് സ്ക്വയർ എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ അല്ലേ. അപ്പോൾ നോക്കിയേ, പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് പിന്നെ അതിനോട് ആഡഡ് വൺ ഗീവ്സ് എന്താണ്, പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസറായി, ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ നോക്കുക, എ ബി സി മൂന്നെണ്ണം നമുക്ക് വളരെ സിമ്പിളാണ് അപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കത് എത്ര മാർക്കിനെയാണ്, മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്ര എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത്, പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നാല് മാർക്കിൻ്റേത്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. പന്ത്രണ്ട് എ, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് വൺ ത്രീ ഫൈവ് സെവൻ എക്സെട്ര. ബി, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് എൻ ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് വൺ ത്രീ ഫൈവ് സെവൻ എക്സെട്ര. സി, ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് എൻ ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് വൺ ബൈ എൻ, ത്രീ ബൈ എൻ, ഫൈവ് ബൈ എൻ, സെവൻ ബൈ എൻ എക്സെട്ര. ഡി, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 2020 terms of the arithmetic sequence 1 by 2020, 3 by 2020, 5 by 3000, 2020, etc. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ വലിയ ക്വസ്റ്റ്യനായിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്, മാർക്ക് മേടിക്കാൻ വളരെ എളുപ്പമാണ്, നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ പാർട്ടിലേക്ക് പോകാം.
അപ്പോൾ എ പാർട്ട് എന്ന് പറയുന്നതാണ് വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ദ സീക്വൻസ്. നമ്മുടെ സീക്വൻസ് ഇതാണ്, 1, 1, 3, 5, 7 ഇങ്ങനെ പോയിരിക്കുകയാണ്. ഇതിൻ്റെ അഞ്ച് ആദ്യത്തെ അഞ്ച് ടേമുകളുടെ സമ്മ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കിതിൻ്റെ എന്നാ സംഖ്യകളാണ് നോക്കുക, 1, 3, 5, 7 എന്താണ്, ഓഡ് നമ്പേഴ്സാണ്, ഒറ്റ സംഖ്യകളാണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ നമ്മളിതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒറ്റ സംഖ്യകൾ വരുമ്പോൾ അതിൻ്റെ സമ്മ കണ്ടുപിടിക്കാനൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എൻ ടേംസ് അല്ലെങ്കിൽ ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ്, അതിൻ്റെ സമ്മ എന്ന് പറയുമ്പോൾ എന്താണ്, ഈക്വൽ ടു എൻ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് ഓടി വരണം. അപ്പോൾ ഇങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ്, ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ എൻ സ്ക്വയർ ആണ്. ഈവൻ നമ്പേഴ്സിന് വരുമ്പോഴത്തേക്ക് എന്താണ്, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. നാച്ചുറൽ നമ്പർ വരുമ്പോൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു വരും. അപ്പോൾ അത് മൂന്ന് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും നമ്മുടെ കാണാതെ പഠിക്കേണ്ടതാണ്, നമുക്ക് എളുപ്പമുണ്ട് ചെയ്യാനായിട്ടൊക്കെ. ഓക്കെ, ഇവിടെ നമുക്കിതെന്താണ്, ഓഡ് നമ്പേഴ്സാണ്, ഇതിൻ്റെ അഞ്ച് ടേംസിൻ്റെയാണ് അങ്ങനെ പിടിക്കേണ്ടത്. അഞ്ചിൻ്റെ ആകുമ്പോൾ എന്താ കിട്ടിയ, എൻ ഈക്വൽ അഞ്ച് പേർക്ക് എന്ത് കിട്ടും, എൻ ഫൈവ് സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെയും സം ഓഫ് ഫൈവ് ടേംസ്, സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് ഈക്വൽ ടു എത്രയായിരിക്കും, ഫൈവിൻ്റെ സ്ക്വയർ. അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ 1, 2, 3, 4 അടുത്തോട്ട് വരുന്നതാണ് അഞ്ചെണ്ണം എന്ന് പറയുക. ഫൈവ് സ്ക്വയർ എത്രയാണ്, 25 ആണ്. അപ്പോൾ എത്ര ഓഡ് നമ്പർ ഉണ്ടോ അതിൻ്റെ സ്ക്വയർ, അതാണ് അതിൻ്റെ സം എന്ന് പറയുക. അപ്പോൾ നമുക്ക് എത്രയായി, ഇപ്പം ബി നമ്മുടെ എ പാർട്ടായി. അപ്പോൾ അടുത്ത ബി പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ്. ആ സോ 1, 3, 5, 7 ഇങ്ങനെ പോകുന്നു, അതിൻ്റെ എൻ ടേംസിൻ്റെ സമ്മാണ്. സോ സം ഓഫ് എൻ ടേംസ്, ഫൈവ് ടേംസ് ഫൈവ് സ്ക്വയർ, ഇപ്പോൾ എൻ ടേംസ് എന്ന് പറയുമ്പോൾ എൻ സ്ക്വയർ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, എൻ സ്ക്വയറായി. അപ്പോൾ ബി പാർട്ട് എന്ത് ചെയ്യണം. ഞാൻ എൻ്റെ സി പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഫൈൻ ദ സം ഓഫ് ദ ഫസ്റ്റ് എൻ ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 1/n, സോറി 3/n, 5/n എക്സെട്ര അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് 7/n ഇവിടെ. ഓക്കെ, ഇതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ എത്ര എത്രയാണ് അതിൻ്റെ എൻ ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കി, ഇത് നമുക്ക് ഇതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകത ഉണ്ട്, താഴെ എൻ അല്ല, 1/n എല്ലായിടത്തും കോമൺ ആണ് അല്ലേ. അപ്പോൾ ആ കോമൺ ഞാൻ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിലേക്ക് വരികയായി, ആൻസർ കിട്ടാൻ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ നോക്കി എഴുതാം സമ്മ്. ഇപ്പോൾ സമ്മ് എന്ന് പറയുമ്പോൾ ഇതാണ്, 1/n പ്ലസ് 3/n പ്ലസ് 5/n പ്ലസ് 7/n പ്ലസ് എക്സെട്ര ഇങ്ങനെ പോവുകയാണ്. ഈക്വൽ ടു നമുക്കിവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 1/n എന്നുള്ളത് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് 1/n നമുക്ക് ഇനി കോമൺ ആയിട്ട് എടുക്കാം. സോ 1/n ഇൻറ്റു, ഇവിടുന്ന് 1/n പോയി കഴിഞ്ഞാൽ ബാക്കിനാ കിട്ടും 1, പ്രത്യേകിച്ച് 0 അല്ല, 1 ആണ്. നമുക്ക് ഡിവൈഡ് ചെയ്യാം 1, കാരണം ഇത് തിരിച്ച് നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കയറുമ്പോൾ തിരിച്ച് ഇത് കിട്ടണം. 1/n ഇൻറ്റു 1, 1/n 0 ആയി കഴിഞ്ഞാൽ 0 ആയിപ്പോൾ. ഓക്കെ, പ്ലസ് അടുത്ത് ഇവിടുന്ന് 1/n പോയാൽ ബാക്കി വെച്ച് തന്നെ ഉള്ള 3, അടുത്തതിൽ നിന്ന് 1/n പോയാൽ ബാക്കി 5 പ്ലസ് പിന്നെ 7 പ്ലസ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നോക്കി അത് ബ്രാക്കറ്റിനകത്തെ നോക്കുക, ശരിക്കും നമ്മൾ ഇവിടുത്തെ തന്നെയാണ് അല്ലേ, 1, 3, 5, 7 സമ്മാണത്. അതെന്താണ്, എൻ ടേംസിനാവുമ്പം എൻ സ്ക്വയർ ആണ് വരിക. അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടും, ബ്രാക്കറ്റിനകത്ത് സമ്മ എന്തായിരിക്കും, എൻ സ്ക്വയർ ആയിരിക്കും. ഇത് എൻ ആണ്, ഓഡ് നമ്പേഴ്സാണ്, ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മതാണ് എൻ സ്ക്വയർ ആണ്. സോ ഈക്വൽ ടു സോ 1/n ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ സമ്മ് എൻ സ്ക്വയർ. അപ്പോൾ നോക്കി എന്നും ഇവിടുത്തെ എൻ സ്ക്വയറിന് ഒരു വെട്ടിക്കളയാം, ബാക്കി മിച്ചനാ കിട്ടും ഈക്വൽ ടു എൻ. ഇപ്പോൾ നോക്കുക, സം ഓഫ് എൻ ടേംസ് ഓഫ് ദിസ് സീക്വൻസ് എത്രയാണ്, എൻ ആയി. നമുക്കതിൻ്റെ അടുത്ത ഡിയിലേക്ക് പോകാം. ഇപ്പോൾ ഡിയിലേക്ക് പോകാൻ നമുക്ക് ഇതേപോലെ തന്നെ എടുത്താൽ മതി. അപ്പോൾ അവിടെ എന് പകരം നമുക്ക് അത് എന്താ തന്നിരിക്കുന്നത്, 2020 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കി, 1/2020 പ്ലസ് 3/2020 പ്ലസ് 5/2020 പ്ലസ് എക്സെട്ര വരികയാണ് ഈക്വൽ ടു.
അപ്പോൾ നോക്കി എൻ്റെ സ്ഥാനത്ത് 2020 വന്നതിനുള്ള വ്യത്യാസം അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ സമ്മത്ര ആയിരിക്കും എൻ്റെ സ്ഥാനത്ത് കിട്ടും 2020 കിട്ടും 2020 അപ്പോൾ നോക്കി ഇനി ഇതിൻ്റെ സി പാർട്ടിലേക്ക് നമുക്ക് പോകാം സി പാർട്ടിലേക്ക് പോകുമ്പോൾ ഏതാ കണ്ടുപിടി സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം എഴുതുക എന്നുള്ളതാണ് നമുക്ക് അതിന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാലും നമുക്ക് അതിന് എഴുതാൻ പറ്റുള്ളൂ നമുക്ക് അറിയാവുന്ന ഏതൊക്കെയാണ് എക്സ് ഫൈവ് അറിയാം ഇനി എക്സ് ഫൈവ് അറിയാവുന്നത് കൊണ്ട് തൊട്ടടുത്ത എക്സ് ഫോറോ എക്സ് ത്രീയോ അങ്ങനെ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കോമൺ ഡിഫറൻസോ അല്ലെങ്കിൽ ആ അടുത്ത ടേമോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പം നോക്കുക നമുക്കിവിടെയും അഞ്ച് ടേമുകളുടെ സം ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 80 ആണ് അഞ്ച് ടേമുകൾ അപ്പോൾ ഈ അഞ്ച് ടേമുകൾ വരുമ്പോൾ അതിന് നടുക്ക് വരുന്ന ടേം എത്രാമത്തെയാണെന്ന് നോക്കിയേ 1 2 1 2 പോയി അപ്പോൾ എത്ര വരും നമ്മുടെ ഈ എക്സ് ത്രീ വരും എക്സ് ത്രീ ആണെന്ന് വരിക മിഡ് ടേമായിട്ട് വരിക അപ്പോൾ നമുക്ക് ഈ എക്സ് ത്രീ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എക്സ് ത്രീ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ സമ്മ് എത്രയാണ് 80 ഡിവൈഡഡ് ബൈ അതിൻ്റെ എത്ര എണ്ണമാണ് 5 സോ 80/5 സോ തേർഡ് ടേം എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡിൽ ടേമാണ് അപ്പോൾ അത് ആ സമ്മിനെ ഇതിന് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കെന്ത് കിട്ടും എക്സ് ത്രീ കിട്ടും അപ്പോൾ എത്ര കിട്ടും ഈക്വൽ ടു 80/5 എത്രയാണ് അപ്പം 8 ഒരു പ്രാവശ്യം 3 60 സോ നമുക്ക് എന്തും എക്സ് ത്രീ ഈക്വൽ ടു 16 കിട്ടി അപ്പം എക്സ് ത്രീ കിട്ടി എക്സ് 15 കിട്ടി അവിടെ നമുക്ക് പുറകോട്ട് പുറകോട്ട് നമുക്ക് പോയാൽ മതി അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കി എക്സ് ത്രീ എത്രയാണ് 16 എക്സ് ഫോർ അറിയത്തില്ല എക്സ് 5 8 ആണ് ഇനി പുറകോട്ട് നമുക്ക് ഇത് തേർഡ് ടേം ആണ് ഇപ്പോൾ സെക്കൻഡ് ടേം അറിയത്തില്ല ഫസ്റ്റ് ടേം അറിയത്തില്ല ഇനി നമുക്കിവിടെ 16 8 വരുമ്പോൾ ഈ നടുക്കത്തെ ടേം കിട്ടുന്ന ടാൻഡ് എന്താ വഴി കിട്ടുന്നത് എങ്ങനെയാണ് നമുക്കിത് തമ്മിൽ ഇതിൻ്റെ തന്നെ ഇതാണ് ആവറേജ് ആണ് ശരിക്കും വരിക അല്ലേ 16 + 2 / 16 + 8 / 2 ആണ് ഇത് രണ്ടിനും ആഡ് ചെയ്യുക അതിന് പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും നടുക്കത്തെ ടേം കിട്ടും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടേം കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുത്തെ 3-ാമത്തെ 4 So x4 is equal to 16 + 8/2 16 ഉം 18 ഉം ആഡ് ചെയ്യുക അതിൻ്റെ പകുതി എടുക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അടുത്തതിലേക്ക് പോകാം നമ്മൾ അതിൻ്റെ സി പാർട്ടിലേക്ക് നമുക്ക് പോകാം സി പാർട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം സി പാർട്ട് കണ്ടുപിടിക്കണം നമ്മൾ ആ സീക്വൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സീക്വൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ x1 x2 x3 നമുക്ക് 3 ടേം ആദ്യത്തെ 3 ടേമുകൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കറിയാവുന്ന ഇതാണ് എക്സ് 5 5th ടേം നമുക്കറിയാം 8 ആണ് പിന്നെ നമുക്ക് ഈ ആദ്യത്തെ 5 ടേമുകളുടെ സമ്മ് നമുക്കറിയാം എത്രയാണ് 80 ആണ് അങ്ങനെ ആണെങ്കിൽ ഈ 5 ടേമുകൾ വരുമ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം നടുഭാഗത്തെ നമുക്ക് എന്ത് ചെയ്യാം ആ മിഡിൽ ടേം കണ്ടുപിടിക്കാം മിഡിൽ എന്തായിരിക്കും മിഡിൽ വരുന്നത് മിഡ് ടേം എന്തായിരിക്കും x3 ആയിരിക്കും അപ്പോൾ x3 എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ സമ്മിനെ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ x3 = 5 ടേമുകളുടെ സം എത്രയാണ് 80 അപ്പം 5 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ ഈക്വൽ ടു എത്ര കിട്ടും 16 കിട്ടും അപ്പോൾ നമുക്കിവിടെ തേർഡ് ടേം 16 ആണ് 5th ടേം 8 അപ്പം എഴുതാം സോ x3 = 16 x5 = 8 ആണ് അപ്പോൾ നമുക്കിവിടെ അടുത്തടുത്ത ടേമുകൾ വരുന്നതിന് ഇടയ്ക്ക് x4 ഉണ്ട് അല്ലേ അത് കണ്ടുപിടിക്കായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു അപ്പോൾ നമുക്കിവിടെയും ഇത് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എളുപ്പമുണ്ട് ഇവിടെ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയുണ്ട് എന്താണ് കോമൺ ഡിഫറൻസ് d = എങ്ങനെ എഴുതാം നമുക്ക് x5 - x3/5 - 3 അതായത് ആ ഓരോ സ്ഥാനത്തുമുള്ള ടേമുകളുടെ ഡിഫറൻസിനെ അതിൻ്റെ ആ സ്ഥാനങ്ങൾ കൊണ്ട് ഡിഫറൻസും ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ കോമൺ ഡിഫറൻസ് കിട്ടും സോ x5 - x3/5 - 3 നമുക്ക് നോക്കാം ഈക്വൽ ടു x5 എത്രയാണ് 8 8 - ഇതാണ് x3 എത്രയാണ് 16 / 5 - 3 x5 8 x3 16 5th ടേമും 3rd ടേമും കൂടെ കുറച്ചു സോ ഈക്വൽ ടു 8 - 16 ഇതാണ് -8/5 - 3 2 -8/2 = -4 അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് -4 ആയി അപ്പോൾ നമുക്കിവിടെ തേർഡ് ടേം അറിയാം അപ്പോൾ എന്താ മതി നമ്മുടെ കോമൺ ഡിഫറൻസ് പുറത്തോട്ട് എടുത്താലും മതി അപ്പോൾ നമ്മുടെ സീക്വൻസ് എഴുതാം ഇപ്പോൾ ഫസ്റ്റ് ടേം അറിയത്തില്ല
second term is 3rd term is 16. But the 4th term is minus 4. Negative, common difference is negative. So 16 is negative 4. 4 subtract 16 is 4. 12. 12 is 4. 8 is next 5. Now we have to go. If we go to 16, we have minus minus 4. Then we have x16 plus 4. Then we have 20. And you would 4 now, we have minus minus plus 24. Then we have 24, 20, 16, 12. That is the sequence. Now we have a sequence. ഇവിടെ എല്ലാം നമുക്ക് നോക്കാം നമ്മൾ അത് കണ്ടുപിടിച്ച രീതി എന്ന് മനസ്സിലാക്കുക അപ്പോൾ മിഡിൽ ടേം ആയിട്ട് നമ്മൾ കണ്ടു എന്താ മിഡ് ടേം ഈക്വൽ സം ബൈ എൻ എന്നുള്ള ആ ഫോർമുല അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് മിഡ് ടേം കണ്ടുപിടിക്കാം അത് വളരെ എളുപ്പമുള്ള ഭാഗമാണ് നമ്മൾ ചെയ്യുക മിഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഒരു ഓഡ് നമ്പർ വന്നാലേ ഉള്ളൂ നമുക്ക് മിഡ് ടേം ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതുപോലെ നമുക്ക് രണ്ട് സ്ഥാനങ്ങളുടെ ടേംസിലെ രണ്ട് ടേംസ് അറിയാമെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ആ ടേമുകൾ തമ്മിൽ ഡിഫറൻസ് ചെയ്യുക അതിൻ്റെ ആ സ്ഥാനങ്ങൾ തമ്മിൽ ഡിഫറൻസ് ചെയ്യുക എക്സ് ഫൈവ് മൈനസ് എക്സ് ത്രീ ബൈ ഫൈവ് മൈനസ് ത്രീ അപ്പോൾ നമുക്ക് അവിടെയും കോമൺ ഡിഫറൻസ് കിട്ടും അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ് അതിനാണ് നമുക്ക് എന്താ പറയുക 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുക 5 മാർക്ക് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ കഴിഞ്ഞ വർഷം SLC പരീക്ഷയ്ക്ക് വന്ന അരിത്മെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം ആകെ 17 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് വന്നത് അപ്പോൾ ഓർത്തിരിക്കുക വളരെ എളുപ്പമുള്ളതാണ് ചെയ്തു പഠിക്കുക എങ്കിൽ നമുക്ക് ആ മാർക്കുകൾ വളരെ പെട്ടെന്ന് നമുക്ക് നേടാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇനി 2019 മാർച്ച് SSLC ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ തന്നെ അടുത്ത ഭാഗവും വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു